പുതുതായി മോണിറ്റൈസ് ആയ ചാനലിലൊക്കെ മോണിറ്റൈസേഷൻ അവിടെ ഓൺ ചെയ്യുമ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട് ആഡ്സ് ആഡ് സ്യൂട്ടബിലിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അതായത് നമ്മൾ സർട്ടിഫൈ ചെയ്യുകയാണ്, നമ്മൾ തന്നെ സെൽഫ് സർട്ടിഫൈ ചെയ്യുകയാണ്. അത് എന്താണ് ആഡ് സ്യൂട്ടബിലിറ്റി, എന്താണ് ആഡ് സ്യൂട്ടബിലിറ്റി, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പ്രതിപാദിക്കുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടെക്നിഫോ സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോട്ട് സ്വാഗതം. ആഡ് സ്യൂട്ടബിലിറ്റി എന്ന് പറയുന്ന ആഡ്സ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഒരു കണക്കിന് ക്രിയേറ്റേഴ്സിന് ഏറ്റവും ബെറ്റർ ആണ്. കാരണം ഒരുപാട് ആൾക്കാർ മോണിറ്റൈസേഷൻ ആയൊക്കെ ചാനലിൽ അനാവശ്യമായിട്ട് ഇവിടെ കോപ്പിറൈറ്റും മറ്റ് ഇഷ്യൂസൊക്കെ ആയിട്ട് മോണിറ്റൈസേഷൻ കട്ടാകുന്ന സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ സെൽഫ് സർട്ടിഫിക്കേഷനാണ്. നമ്മളവിടെ ഓപ്ഷൻ വരും, അതിൽ നമ്മൾ ഇവിടെ വയലേഷൻ വൈസുള്ള എന്ത് കണ്ടൻറ് ഉണ്ടെങ്കിലും നമ്മളവിടെ കണ്ടൻറ് ഇല്ലെങ്കിൽ എൺ ഓഫ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് നമ്മുടെ ചെയ്യാം. പക്ഷെ അത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമുക്ക് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും വയലേഷൻസ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ടോ എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഉപകാരപ്പെടും, എല്ലാ ക്രിയേറ്റേഴ്സിനും വളരെ ഉപകാരപ്രദമായിട്ടുള്ള സംഭവമാണിത്. അതായത് ആഡ്സ് അവർ കറക്റ്റായിട്ട് നമ്മളവിടെ ചെയ്യും, കറക്റ്റായിട്ട് നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസും മറ്റു വയലേഷൻസും വരാണ്ട് നമ്മുടെ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, മോണിറ്റൈസേഷൻ കട്ടാവാണ്ട് ശ്രദ്ധിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഓരോ ക്രിയേറ്റേഴ്സിനും ബെനഫിറ്റാണ്. കൂടുതലായിട്ട് നമുക്ക് സ്ക്രീൻ റെക്കോർഡറിൽ കാണിച്ചു തരാം. ഇപ്പോൾ പുതുതായിട്ട് വരുന്ന മോണിറ്റൈസ് ആയിട്ട് ചാനലുകൾക്കൊക്കെ അതായത് ഒരു ഓപ്ഷൻ വരും. ഇപ്പോൾ നമ്മൾ സെൽഫ് സർട്ടിഫിക്കേഷനുള്ള ഒരു ഓപ്ഷനാണ്. നമ്മൾ തന്നെ സർട്ടിഫൈ ചെയ്യുകയാണ്, നമ്മുടെ കണ്ടൻറ്റിൽ വയലേഷൻസ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ നമ്മൾ ഒന്നുമില്ല. അതായത് ഫ്രണ്ട്ലി ആണ്, യൂട്യൂബുമായിട്ട് ഫ്രണ്ട്ലി ആണ്, വയലേഷൻസ് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റുമില്ല. മോണിറ്റൈസേഷന് എല്ലാ തരത്തിലുള്ള യോഗ്യതയുമുണ്ട് ഈ വീഡിയോ എന്ന് നമ്മൾ തന്നെ സർട്ടിഫൈ ചെയ്യുകയാണ്. അതെങ്ങനെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇവിടെ നമ്മളൊരു വീഡിയോ സപ്പോസ് ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ്. നമ്മളിവിടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. ഞാനിവിടെ ഒരു കണ്ടൻറ് സെലക്ട് ചെയ്യുകയാണ്. ഒരു വീഡിയോ കണ്ടൻറ്റ് ഞാനിവിടെ സെലക്ട് ചെയ്തു. ഓക്കെ, ഇതൊരു വീഡിയോ കണ്ടൻറ് ആണെന്ന് വിചാരിക്കുക. അത് ഞാൻ സെലക്ട് ചെയ്തു, എക്സാമ്പിളായിട്ട് മാത്രം കാണിച്ചു തരികയാണ്. അപ്പോൾ ഇവിടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോണിറ്റൈസേഷനാണ്. മോണിറ്റൈസേഷൻ നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, മോണിറ്റൈസേഷൻ ഓൺ ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പാണ് വരുന്നത് നമ്മൾ പറഞ്ഞ ഈ ആഡ് സ്യൂട്ടബിലിറ്റി എന്ന് പറയുന്ന സംഭവം. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ആഡ് സ്യൂട്ടബിലിറ്റി. ഇതിനെക്കുറിച്ചാണ് നമ്മളെന്ന് പറയുന്നത്, ആഡ് സ്യൂട്ടബിലിറ്റി. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഓപ്ഷൻ വരും. അതിൽ അവർ തന്നെ പറയുന്നുണ്ട് വി ആർ മേക്കിംഗ് ചേഞ്ചസ് ടു ഹെൽപ്പ് യു ഏൺ മോർ റവന്യൂ ഫാസ്റ്റർ. കൂടുതൽ റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഇതാക്കിയെടുത്തൊരു സെറ്റപ്പാണ്. നൗ യു ക്യാൻ റേറ്റ് യുവർ ഓൺ അപ്ലോഡ്സ് എഗെയിൻസ്റ്റ് അവർ ആഡ് ഫ്രണ്ട്ലി കണ്ടന്റ് കെയിൽ ദ മോർ ആക്യുറേറ്റ് യുവർ റേറ്റിംഗ്സ് ആർ. റേറ്റിംഗൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണെന്ന് അവർ പറയുന്നത്. യൂട്യൂബിലുള്ള നമ്മുടെ വീഡിയോയുടെ റേറ്റിംഗൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നവർ പറയുന്നത് ദീസ് പ്രോസസ് ഹെൽപ്സ് റെഡ്യൂസ് എറേഴ്സ് ഫോർ ഓട്ടോമാറ്റഡ് റിവ്യൂസ്. അത് എറർ കുറയ്ക്കാൻ സഹായിക്കും. നമ്മളെ ഓട്ടോമാറ്റഡ് റിവ്യൂസിൽ നിന്നുള്ള എറർ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. സോ യുവർ വീഡിയോസ് ഗെറ്റ് മോണിറ്റൈസ്ഡ് ആക്യുറേറ്റ്ലി ഫ്രം ദ സ്റ്റാർട്ട് ആൻഡ് യു ക്യാൻ സ്പെൻഡ് ലെസ് ടൈം ബിക്കോസ് അഡീഷണൽ റിവ്യൂസ്. ഓക്കെ, നമ്മുടെ നല്ലതിന് വേണ്ടി പറഞ്ഞു. ഇവിടെ നമുക്ക് ഓപ്ഷൻ വരും, ഇവിടെ ഇൻഅപ്രോപ്രിയേറ്റ് ലാംഗ്വേജ്, അഡൾട്ട് കണ്ടൻറ്റ്. ഇതിങ്ങനെ സെപ്പറേറ്റ് പോയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ ഓരോന്നിലും പോയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ ഓരോന്നിലും പോയിട്ട് എന്നെന്ന് പറഞ്ഞാൽ അടിക്കേണ്ട ആവശ്യമില്ല. അത് ഒരുപാട് ടൈം നമുക്ക് വേസ്റ്റ് ആക്കിയാണ്. ഇതിലിപ്പോൾ കയറിയിട്ട് നമുക്ക് അടിക്കാം ഇൻഅപ്രോപ്രിയേറ്റ് കണ്ടൻറ്റ് ലാംഗ്വേജ് അടിച്ചു. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അതിൽ വേണ്ട പറഞ്ഞിട്ട് അത് നോ എന്ന് പറഞ്ഞിട്ട് അടിക്കാം. അത് വേണ്ട, നമുക്ക് ഡയറക്റ്റ് ഇത് ഇവിടെ നൺ ഓഫ് ദ എബോവ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഇതാണ് ബെറ്റർ, നൺ ഓഫ് ദ എബോവ്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഓരോന്നിൽ കയറിയിട്ട് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് നൺ ഓഫ് ദ എബോവ് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ കൂടെ വരും, സബ്മിറ്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഇവിടെ വരും. അതായത് റേറ്റിങ്ങിനായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോയുടെ റേറ്റിംഗ് കൂട്ടാനൊക്കെ ഒരു യൂട്യൂബ് തന്നെ ഒരു കണ്ടെത്തിയൊരു മാർഗമാണ്. യൂട്യൂബ് തന്നെ നമുക്ക് ഉണ്ടാക്കി തന്നൊരു മാർഗമാണ് ഇത്. നമ്മൾ തന്നെ സർട്ടിഫൈ ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ നമ്മൾ തന്നെ സർട്ടിഫൈ ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി നമ്മൾ സർട്ടിഫൈ ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോയുടെ കണ്ടൻറ്റ് നമ്മൾ സർട്ടിഫൈ ചെയ്യുകയാണ്. നമ്മൾ ഇവിടെ ഓക്കെ, ഇവിടെ നമ്മൾ സബ്മിറ്റ് എന്ന് പറയുന്ന ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓക്കെ ആയി.
അവിടെ നെക്സ്റ്റ് അതുവരെ ഈ നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ലഭിക്കില്ല. ഇവിടെ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നുള്ള ഈ ഓപ്ഷൻ ലഭിക്കൂ. അവിടെ സബ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് ആഡ് സ്യൂട്ടബിലിറ്റി എന്ന് പറയുന്ന പ്രോസസ്സ് പൂർത്തിയായിരിക്കുകയാണ്. പലർക്കും പല സംശയം ചോദിച്ചിരുന്നു എന്നോട്, ഒന്നുമില്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം മാത്രമാണിത്, ഇത് ചെയ്യുക, ഇത് വന്നാൽ ഇതുപോലെ ചെയ്യുക, കറക്റ്റായിട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടാവും, അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ഒരുപാട് നല്ല വീഡിയോസുമായിട്ട് വരുന്നതുവരെ ബൈ.